ഇനി നാല് ദിവസം കൂടി ഉള്ള ആനുവൽ ഡേക്ക്. അതും പോയി. ആര് പറഞ്ഞു പോയി? എന്റെ മിന്നാമിനിങ്ങിനെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടേ രാമച്ചൻ പോകുന്നു. അതിനുവേണ്ടി ഒരു പാട്ടെടുത്ത് പോക്കറ്റിൽ ഇട്ടോണ്ടാ രാമച്ചൻ വന്നിരിക്കുന്നത്. കേക്കണോ? കേക്കണോ? എന്നെ വിടില്ലേ? കേക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ശ്രീ ലാലേട്ടനും പ്രിയദർശനും ഒരു നീണ്ട ഇടവേളകൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒപ്പം എന്ന ചിത്രം റിലീസ് ചെയ്യുന്നു ഓണത്തിന്. ഒപ്പം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ റിലീസ് ചെയ്തു കഴിഞ്ഞു. ഒപ്പം എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ വളരെ മനോഹരങ്ങളാണ്. നമ്മെ ആ പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വളരെ മനോഹരങ്ങളായിട്ടുള്ള ഗാനം. നല്ല ഫീഡ്ബാക്ക് ഒക്കെയാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫോർ മ്യൂസിക്സ് എന്ന് പറയുന്ന ഒരു ബാൻഡാണ്. ജിമ്മ്, ബിബി, എൽദോസ്, ജസ്റ്റിൻ എന്നീ നാല് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഈ ഒരു ബാൻഡിലുള്ളത്. അപ്പോൾ ഈ ഒരു ഗാനത്തിന്റെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഒത്തുചേരുന്നത് ജിമ്മും ബിബിയുമാണ്. എൽദോസും ജസ്റ്റിനും വിദേശത്താണ്. വിദേശത്തെന്ന് പറഞ്ഞാൽ ഒരാള് സൗദിയിലുണ്ട്, മറ്റൊരാൾ ന്യൂസിലാൻഡിലാണ്. ഒരുപക്ഷെ അവരവിടെ ഇരുന്ന് നമ്മുടെ ഈ ഒരു ഷോ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമല്ലേ. ജിം, ബിബി, എല്ലാവരും ഒപ്പത്തിലെ ഗാനങ്ങൾ ആസ്വദിക്കുമെന്ന് പറയാം. എല്ലാവരും പരസ്പരം ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമുണ്ട് ഗാനാസ്വാദകരുടെ മനസ്സിൽ. ഇത്രയും നാൾ ഈ ഫോർ മ്യൂസിക്സിലെ ഈ സുഹൃത്തുക്കൾ എവിടെയായിരുന്നു? സംശയം ഉണ്ട് എല്ലാവർക്കും. നിങ്ങളുടെ ഈ ഒരു ബാൻഡിനെ കുറിച്ച് പറയാമോ? അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ചേട്ടാ. നമസ്കാരം, എന്റെ പേര് ജിം. എന്റെ പേര് ബിബി. ഞങ്ങൾ ഫോർ മ്യൂസിക്സിനെ കുറിച്ച് പറയുമ്പോൾ പേരുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർ മ്യൂസിക്സ് നാലു പേരാണ് ഞങ്ങൾ. ജിം, ബിബി, എൽദോസ് ആൻഡ് ജസ്റ്റിൻ. ഇന്നിപ്പോൾ ഈ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞാനും ബിബിയും രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. ബാക്കി രണ്ടുപേർക്ക് നേരത്തെ ശിവചേട്ടൻ പറഞ്ഞതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഫോർ മ്യൂസിക്സ് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരേ നാട്ടുകാരാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വേവ് ലെങ്തും വളരെ സിമിലർ ആണ്. അതുപോലെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ മ്യൂസിക് എന്നൊക്കെ പറയുന്നത് കൂടുതലും ഇൻസ്ട്രുമെന്റ്സിന്റെ അതിപ്രസരമാണ് നമ്മൾ കേൾക്കാറ്. അതായത് മ്യൂസിക് ആണ് കൂടുതൽ കേൾക്കാറ്, ലിറിക്സ് കുറവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു മ്യൂസിക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കണം ഞങ്ങളുടെ മ്യൂസിക്, അങ്ങനെ എന്തെങ്കിലും ഒരു അല്ലെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? ഇപ്പോ ഒപ്പത്തിലെ ഗാനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പൊ കുറെ നാളായിട്ട് മലയാളത്തിന് മിസ്സായി എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുള്ള മെലഡി തിരിച്ചുകൊണ്ടുവരുന്നുള്ള വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഭാഗ്യത്തിന് പ്രിയൻ സാറിന്റെ പടം ആയതുകൊണ്ട് ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഒരു പാട്ടിന്റെ ആത്മാവെന്ന് പറയുന്നത് അതിന്റെ ട്യൂണാണ്. അപ്പോൾ ആ ട്യൂണിന് മുകളിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ നാലുപേരും ഒരേപോലെ തീരുമാനിച്ചത്. അതുപോലെ ഒരു സംശയം പലപ്പോഴും ഈ സംഗീത ആസ്വാദകർക്ക് ഇപ്പൊ തോന്നിയ ഒരു സംശയമാണ്, നിങ്ങൾ നാലു പേര് ചേർന്നിട്ടാണ് ഫോർ മ്യൂസിക്. അതെ, നമ്മൾ ഇപ്പൊ രണ്ടുപേരില്ലെങ്കിൽ മൂന്ന് പേരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ത്രീസം എന്ന് പറയുന്നത് നമ്മുടെ സംഗീത ആൻഡ് ലോയ്, ഇവരുടെ ഒരു ആ ഒരു കോമ്പിനേഷൻ വളരെ ഹിറ്റ് കോമ്പിനേഷൻ ആണ്. പക്ഷെ നാല് പേര് ചേർന്നിട്ട് എങ്ങനെയാണ് നാലു പേർ ചേർന്ന് മ്യൂസിക് ചെയ്യുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം. ഞങ്ങൾ ഇതിനു വേണ്ടിട്ട് ഫോർ മ്യൂസിക്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ്. ഈ പടത്തിന് വേണ്ടിയിട്ടൊന്നല്ല, മറ്റുള്ള ഏത് ഒരു വർക്കിനായിട്ടും, വർക്കിനല്ലെങ്കിൽ പോലും ഞങ്ങൾ ഈവൻ വെറുതെ ഇരിക്കുമ്പോൾ ആയാലും ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്യും. ഐ മീൻ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ പോലും അല്ലെങ്കിൽ ബിബി ഒറ്റയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം, ആർക്കെങ്കിലും ഒരു നല്ലൊരു സംഭവം, നല്ലൊരു ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യമേ ഫോണിൽ റെക്കോർഡ് ചെയ്യും, നേരെ വാട്സപ്പിലെ ഗ്രൂപ്പിലേക്ക് ഇടും. സോ പിന്നെ അവിടുന്ന് ഡിസ്കഷൻ ആരംഭിക്കുകയായി, ഇതെങ്ങനെ, ഇത് നല്ലതാണോ കൊള്ളില്ലാത്തതാണോ. അപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഒരാൾ ചെയ്തു, ആൾ ചെയ്ത സാധനം ആൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് തോന്നണം അത് നല്ലതാണോ അല്ലേ എന്നുള്ളത്, എങ്കിൽ മാത്രമാണ് സമ്മതിക്കുള്ളൂ, അപ്രൂവൽ ആവുള്ളൂ, അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിലാണ് ഇതുവരെ ദൈവം സഹിച്ച് ഒരു ഈഗോ ക്ലാഷോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന സാധനം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അപ്പൊ തന്നെ നമ്മൾ പറയും, അയ്യോ ഇത് സംഭവം കൊള്ളാട്ടോ, ഇത് നമുക്ക് പറ്റില്ല, ഇത് നമുക്ക് മാറ്റാം. അങ്ങനെ ഒരു സംഭവം പറയാനുള്ള ഒരു മെന്റാലിറ്റി, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഞങ്ങൾക്ക് നാലു പേർക്കും വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല ഈണങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം നമ്മളെപ്പോഴും കാത്തിരിക്കുന്നതാണ് പ്രിയദർശൻ മൂവിക്ക് വേണ്ടിയിട്ട് അല്ലേ? ഒരുപാട് ഹിറ്റ് മൂവീസ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ് പ്രിയദർശൻ സർ. എങ്ങനെയാണ് ഈ പ്രിയദർശൻ സാറുമായിട്ട് ഇങ്ങനെ ഒരു അല്ലെ പ്രോജക്റ്റിലേക്ക് അദ്ദേഹത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? പ്രിയൻ സാറിന്റെ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ ഞങ്ങൾ ആന്റണി ചേട്ടന് ഒരു വലിയ താങ്ക്സ് പറയണം. കാരണം ജിമ്മിന്റെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു, ജിമ്മിന്റെ മമ്മിയുടെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു ആന്റണി ചേട്ടൻ. അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ സാജൻ ജോണി സംവിധാനം ചെയ്ത ജസ്റ്റ് മാരീഡ്, ആ സിനിമ കഴിഞ്ഞിട്ട്
സത്യം പറഞ്ഞാൽ രണ്ടു വർഷത്തോളം ഞങ്ങൾക്ക് വേറെ പടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിമിനോമി ഒരു ദിവസം ആന്റണിച്ചേട്ടനെ കണ്ടപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആന്റണിച്ചേട്ടൻ പറഞ്ഞു എന്നാൽ പിള്ളേരോടൊന്ന് വരാൻ പറ അങ്ങനെ ഞങ്ങൾ ആന്റണിച്ചേട്ടൻ പോയി കണ്ടു, പാട്ട് കേൾപ്പിച്ചു. ആന്റണിച്ചേട്ടൻ പറഞ്ഞു നല്ല സമയത്താണ് നിങ്ങൾ വന്ന്, ഞങ്ങളൊരു പുതിയ പടം തുടങ്ങാനിരിക്കുകയാണ്, പ്രിയൻ സാറാണ് ഡയറക്റ്റാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഓ പ്രിയൻ സാറിൻ്റെ പടമാണെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ ആന്റണിച്ചേട്ടൻ പറഞ്ഞു ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പാട്ട് കേൾപ്പിക്കുക, സാറിന് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ പടത്തിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രിയൻ സാറായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നമുക്കറിയാം പ്രിയദർശൻ സാറിന്റെ മിക്ക ചിത്രങ്ങളിലും മനോഹര ഗാനങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു ഗാനത്തിന് നിങ്ങൾ അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞങ്ങൾ പ്രിയൻ സാറിനെ ചെന്നൈയിൽ പോയി ആദ്യത്തെ മീറ്റിംഗ് കണ്ടത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ലെജൻഡറി ഡയറക്ടറുടെ മുമ്പിലാണ് പോയി നിൽക്കണമെന്നുള്ളൊരു ടെൻഷൻ അത് വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ സാറിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു ടെൻഷനൊക്കെ അങ്ങ് പോയി. സാറ് ഭയങ്കര കൂളായിരുന്നു. ഞങ്ങൾ സാറ് നേരെ വിളിച്ചു, സാറിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞപ്പോൾ സാറ് ചോദിച്ചു നിങ്ങൾ ഇതിക്കുമ്പോൾ ചെയ്ത പടം ഇതാണ് ചോദിച്ചു. അപ്പോൾ പടത്തിൻ്റെ പേര് പറഞ്ഞു, അതിൻ്റെ പാട്ടുകൾ ജസ്റ്റ് ഞങ്ങൾ സാറിനെ കേൾപ്പിച്ചെടുത്തു. നാല് പാട്ടുണ്ടായിരുന്നു, നാല് പാട്ടും സാറ് കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഓക്കെ ഞാൻ നിങ്ങളടുത്ത് പറയാം വിളിക്കാം എന്നൊക്കെ പറയുന്നതാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. സാറ് പെട്ടെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ ഒരു പണി ചെയ്തു ഇതിൻ്റെ സിറ്റുവേഷൻസ് ഞാൻ പറയാം എഴുതിയെടുത്തോളം പറഞ്ഞു. അത് സത്യം പറഞ്ഞ് ഞങ്ങളെ വണ്ടറാക്കി കളഞ്ഞു. അതാണ് ഫസ്റ്റ് ഇൻസിഡൻറ്റ്. ഇല്ലേ പോയി അങ്ങനെ സാറ് ഞങ്ങളടുത്ത് സിറ്റുവേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. സിറ്റുവേഷൻസ് കിട്ടി. പിന്നെ സാറ് പറഞ്ഞു നിങ്ങളോട് മാത്രമല്ല ഞാൻ വേറെ പലരോടും പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പാട്ട് ഇപ്പോൾ ഒരെണ്ണമാണ് നല്ലതുള്ളൂവെങ്കിൽ ആ ഒരെണ്ണം സിനിമയിൽ വരും. അതാണ് ഞങ്ങളോട് സാറ് പറഞ്ഞ വാക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അത്. ബിക്കോസ് ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട്, ജീവിതത്തിൽ ഒരു പാട്ടെങ്കിൽ സാറിൻ്റെ പടത്തിൽ കയറുക എന്ന് പറയുന്നത് അതിലും വലിയ സന്തോഷം, അതിലും വലിയ അവാർഡ് അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ വർക്ക് തുടങ്ങി തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. പിന്നെ സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞൊരു ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ട്യൂണിന് എനിക്ക് മൂന്ന് ഓപ്ഷൻ എങ്കിലും മിനിമം വേണം, അതിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും കൺഫ്യൂഷനിലായി. ആറ് സോങ് ചെയ്യുന്നത് വെച്ചാൽ അതും നമുക്കധികം സമയമൊന്നുമില്ല, കാരണം നമ്മൾ എത്രയും ലേറ്റ് ആണോ അപ്പോൾ അടുത്ത മ്യൂസിക് ഡയറക്ടേഴ്സ് അതിന് മുമ്പ് കൊണ്ടുപോയി പാട്ട് കേൾപ്പിച്ച് ലോക്ക് ചെയ്താൽ നമ്മുടെ ഡ്രീം അവിടെ തീരും. ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ആറ് ട്യൂൺ ദേവാനഗ്രഹം കൊണ്ട് കമ്പോസ് ചെയ്യാൻ പറ്റി. ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ആറ് ട്യൂൺ കൊണ്ട് ചെന്നു. ഞങ്ങൾ ആദ്യം കമ്പോസ് ചെയ്തത് ഇപ്പോൾ സോങ്ങിൻ്റെ പിറവി എന്ന് പറയാം. ആദ്യത്തേലും മൂന്ന് സിറ്റുവേഷനാണ് സാറ് പറഞ്ഞ മൂന്ന് സിറ്റുവേഷനായിരുന്നു. പഞ്ചാബി സോങ്, പിന്നെ ഇപ്പോൾ ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്ന മിനുങ്ങ് മിന്ന മിനുങ്ങ് എന്ന സോങ്ങിൻ്റെ സിറ്റുവേഷൻ, അതോടൊപ്പം തന്നെ ടൈറ്റിൽ സോങ്, ഈ മൂന്ന് സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് ആദ്യം തന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് രണ്ട് സിറ്റുവേഷൻ ആദ്യം ഓപ്റ്റ് ചെയ്തത്, പഞ്ചാബി സോങ്ങും അതുപോലെ തന്നെ കുട്ടിയും ലാൽസാറും തമ്മിലുള്ള കോമ്പിനേഷൻ. ഈ രണ്ട് സോങ്ങാണ് ആദ്യം കമ്പോസ് ചെയ്ത് സാറിനെ കേൾപ്പിക്കാന്നുള്ളൊരു തീരുമാനം ഡിസിഷൻ ഞങ്ങളെടുത്തത്. ഞങ്ങളെടുത്ത ഡിസിഷൻ തെറ്റിയില്ല എന്ന് ഞങ്ങൾ വിചാരിക്കണം. ഈ മൂന്ന് ട്യൂൺസും കമ്പോസ് ചെയ്തു, എല്ലാ സോങ്ങും റെഡിയാക്കി ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ചെന്നൈയിൽ പോയി സാറിന് വീണ്ടും പാട്ടുകളെല്ലാം കേൾപ്പിച്ചു കൊടുത്തു. സാറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കേൾപ്പിച്ചു കൊടുത്ത സംഭവങ്ങൾ. അങ്ങനെ സാറ് ഈ രണ്ട് സിറ്റുവേഷനും സ്ട്രെയിറ്റ് ആവേ അന്ന് തന്നെ സാർ അതിനകത്ത് രണ്ടെണ്ണത്തിനും ഓരോ ട്യൂൺ വെച്ച് സെലക്ട് ചെയ്തു. സാറത് ഓക്കെ പറയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, അതേം ഇത് സത്യമാണോ. അങ്ങനെയാണ് സോങ്സിൻ്റെ ഐ മീൻ ഇനീഷ്യലായിട്ടുള്ള സോങ്സിൻ്റെ ഒരു എന്താ പറയുക പിറവി സംഭവിച്ചത്. കൂടാതെ ഈ ഒരു മൂവിയിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂസിക്കിൽ നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ ഒരു കംബാക്ക് മൂവി എന്ന് വേണമെങ്കിൽ ഒപ്പത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. വളരെ സന്തോഷമുണ്ട് ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വോയിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോങ്സ് കേൾക്കാൻ സാധിക്കുന്നതിൽ. ഒപ്പം മറ്റ് സിംഗേഴ്സ് ഒക്കെ ആരൊക്കെയാണ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എം ജി സാറിനെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു എക്കാലത്തെ ഒരു ഡ്രീം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പടം വന്നു കഴിഞ്ഞപ്പോൾ പ്രിയദർശൻ സാർ, ലാൽ സാർ, ഒബ്വിയസ്ലി എം ജി ശ്രീകുമാർ സാർ, ഒരു കോമ്പിനേഷൻ, അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഫീല് ഞങ്ങൾക്ക് നേരത്തെ തൊട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പടത്തിലെ പാട്ടുകൾ ഞങ്ങൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് സാറിനെ കേൾപ്പിച്ചു. എം ജി സാറ് കേട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് റെക്കോർഡിങ്ങിന് വന്ന ചിന്നമ്മ എന്നുള്ള സോങ്ങാണ് സാർ ആദ്യം റെക്കോർഡ് ചെയ്യാൻ വന്നത്. സാറ് ഭയങ്കര ഹാപ്പി ആയിരുന്നു പാട്ട് കേട്ടിട്ട്. കാരണം സാറും ഞങ്ങളോട് പറഞ്ഞു എനിക്ക് ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ഫീല് എനിക്കും കിട്ടി എന്നുള്ളത് സാറും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം എങ്ങനെയായിരിക്കും റെക്കോർഡിങ് പോവുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു ഫൺ മൂഡായിരുന്നു റെക്കോർഡിങ്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ സാറായിട്ട് സിങ്ക് ആയി.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫൺ മൂഡിലാണ് കംപ്ലീറ്റ് റെക്കോർഡിംഗ് തന്നെ പോയത്. എല്ലാ സോങ്സ് ഇപ്പോൾ ഈ ഒരു ചിന്നമ്മ എന്നൊരു സോങ് മാത്രമല്ല, മിനുങ്ങും മിന്നാ മിനുങ്ങിയാലും എല്ലാ സോങ്ങും ഭയങ്കര ഒരു വേറെ മൂഡിൽ തന്നെയാണ് കംപ്ലീറ്റ് റെക്കോർഡിംഗ് പോയത്. അതുപോലെ നമ്മുടെ മറ്റ് സിംഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പഞ്ചാബി സോങ്ങിൽ മാത്രം നമ്മളൊരു 7 മെയിൽ സിംഗേഴ്സും 2 ഫീമെയിൽ സിംഗേഴ്സും പാടിയിട്ടുണ്ട്. കൂടാതെ ഒരു 10 പേര് കോറസും പാടിയിട്ടുണ്ട്. ജസ്റ്റിന് പേരെന്ന് പറയാം, നജീം അർഷാദ്, അൻവർ സദത്ത്, വിപിൻ സേവർ, ഹരിത ബാലകൃഷ്ണൻ, ഷാരോൺ. ഇതിൽ ഷാരോണും ഹരിത ബാലകൃഷ്ണൻ പുതിയ ആൾക്കാരാണ്. ഷാരോണാണ് നമ്മുടെ പഞ്ചാബി സോങ്ങിൻ്റെ ഹിന്ദി ലിറിക്സ് ചെയ്തതാണ്. പിന്നെ ഗിരീഷേട്ടൻ, രണ്ടുപേരും ഞാനും പാടിയിട്ടുണ്ട്. ഓക്കെ, വിബിയാണ് തുടങ്ങി വെച്ചാട്ടോ ആ പാട്ട്. സോ അങ്ങനെയാണ് പാട്ടുകാരുടെ. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം മറ്റുള്ള പാട്ടുകൾ, ഇപ്പം ശ്രേയക്കുട്ടി പാടിയിട്ടുണ്ട്, പിന്നെ ചിരിമുകിൽ എന്നുള്ള പാട്ട് ഹരിത തന്നെയാണ് അതിൻ്റെ ഫീമെയിൽ വേർഷൻ പാടിയേക്കുന്നത്. സോ ഇതൊക്കെയാണ് പാട്ടുകാരെ കുറിച്ച്. ഇവരെല്ലാവരും ഞങ്ങൾക്ക് ബാക്കിയെല്ലാ സിംഗേഴ്സിനെ നേരത്തെ തന്നെ എല്ലാവരും തന്നെ അറിയുന്നതാണ്. എല്ലാവരായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരായിട്ടുള്ള റെക്കോർഡിംഗ് എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും വളരെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരൊക്കെയാണ് ഇതിന്റെ ഗാനരചയിതാക്കൾ? ഇപ്പോൾ സംഗീതാസ്വാദകർ ഏറ്റുപാടുന്ന മനോഹര ഗാനങ്ങൾ, അത് ആരൊക്കെയാണെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. 3 പേരാണ് ലിറിക്സ് ചെയ്തേക്കുന്നത്. അതിനകത്ത് പഞ്ചാബി സോങ് എഴുതിയിരിക്കുന്നത് ഡോക്ടർ മധുവാസ് ദേവൻ, അതുപോലെ തന്നെ അതിൻ്റെ ഹിന്ദി ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഷാരൺ ജോസഫ്. ആൾ ഓൾറെഡി നമ്മുടെ പഞ്ചാബി സോങ്ങിൽ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്നമ്മ എന്നുള്ള സോങ്ങും ഡോക്ടർ മധുവാസ് ദേവൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നത്തെ 2 സോങ് മിനുങ്ങും മിന്നാ മിനുങ്ങി, അതുപോലെ ചിരിമുകിലും മറന്നുപോയി, ഈ 2 സോങ്ങും ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഹരിനാരായണൻ, ബി കെ ഹരിനാരായണൻ. അവരുടെ ലിറിക്സാണ് രണ്ടുപേരുടെയും. ലിറിക്സ് പറയാതിരിക്കാൻ വയ്യ, അസ്വാദ്യമായിട്ടുണ്ട് എല്ലാ പാട്ടിൻ്റെ ലിറിക്സ്. നമുക്ക് അറിയാം, ഒരു നമ്മളൊരു ട്യൂൺ ഇട്ട് കഴിയുമ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ പക്ക ലിറിക്സായിട്ട് തന്നെ വന്നാലാണ്. നമുക്കും കംഫർട്ടബിൾ ആയിരിക്കണം, ഡയറക്ടർക്കും കംഫർട്ടബിൾ ആയിരിക്കണം, കേൾക്കുന്നവർക്കും അത് കംഫർട്ടബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ സോങ്സിന് അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ, അത്ര റീച്ചിലേക്ക് എത്തിക്കാൻ അവരുടെ ലിറിക്സ് അതിനെ ഭയങ്കരമായിട്ട് സഹായിച്ചു. അവർക്ക് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഫോർ മ്യൂസിക്സിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞങ്ങളിവിടെ വെച്ച് പറയാണ്. അപ്പോ നല്ലൊരു സക്സസ് ഞങ്ങൾ നേരുകയാണ്. പ്ലസ് നിങ്ങൾക്ക് ഒപ്പം എന്ന മൂവിയില് ഇതിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രോജക്ടുകൾ എന്തൊക്കെയാണ്, അതേ കുറിച്ചൊക്കെ ഒന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യാം. ഇപ്പത്തെ പറ്റി പറയുമ്പോൾ നമ്മള് ഇത്ര നാൾ കണ്ട പ്രിയൻ സാറിന്റെ കയ്യിൽ നിന്ന് ഇത്ര നാൾ നമുക്ക് കിട്ടിയൊരു ഓ ടൈപ്പ് ഓഫ് മൂവി ആയിരിക്കില്ല എന്നുള്ളത് ഞങ്ങൾ 100% ഉറപ്പ് പറയുന്നു. കാരണം ഇത്തവണ സാർ വേറൊരു സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്, ഒരു ത്രില്ലർ മൂഡാണ് ഫുൾ പടം. നന്നായി വന്നിട്ടുണ്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്, ബാക്കി തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പുതിയ പ്രൊജക്ഷനെ പറ്റി ജിബു പറയും. അടുത്തായിട്ട് ഞങ്ങൾ കമ്മിറ്റ് ചെയ്താണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഫസ്റ്റ് മൂവി ആയ ജസ്റ്റ് മാരീഡിൻ്റെ സെയിം ഡയറക്ടർ സാജൻ ചോണി, സാജൻ ചേട്ടൻ്റെ പ്രൊജക്റ്റാണ്. അതിനകത്ത് 5 പാട്ടുണ്ട് ഓൾറെഡി കമ്പോസിങ് കഴിഞ്ഞു. എൻ്റെ പേരിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വേറെ കുറച്ച് പ്രോജക്റ്റ് കൂടെ ഡിസ്കഷനിലുണ്ട്, ഒന്നും കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാറുമായിട്ടില്ല. താങ്ക് യു സോ മച്ച് ജിം ആൻഡ് ബിബി. ഫോർ മ്യൂസിക്സിലെ ജിമ്മും ബിബിയുമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഒപ്പം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച 4 സംഗീത സംവിധായകരിൽ മറ്റു 2 പേര് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, മിസ്റ്റർ എൽദോസ് ആൻഡ് ജസ്റ്റിൻ. ഹായ്, ഹായ്, സുഖമാണല്ലേ നിങ്ങൾക്ക്? അപ്പൊ വളരെ സന്തോഷം. ഒപ്പം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഒപ്പം നിങ്ങളുടെ ഗാനങ്ങളും ഓൾറെഡി സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ വരുന്ന എല്ലാ സംരംഭങ്ങൾക്കും വോയിസ് ഓഫ് ബയറിന്റെ പേരിലുള്ള ആശംസകൾ ഞങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോ വോയിസ് ഓഫ് കേരളയുടെ ഈ പ്രോഗ്രാമിൽ വരാനും കുറച്ചേരം നിങ്ങളുടെ ഒപ്പം ചെലവഴിക്കാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര നേരം ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് ക്ഷമിച്ചാണ് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയണം. ഒപ്പം ശ്രീ കപിൽ, ആളാണ് ഞങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ആൾക്കും പ്രത്യേകമായിട്ട് ഫോർ മ്യൂസിക്സിന്റെ നന്ദി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ വോയിസ് ഓഫ് കേരള എല്ലാ ശ്രോതാക്കൾക്കും ഉള്ള ഞങ്ങളുടെ നന്ദി ഇവിടെ പറയാണ്. ഞങ്ങളുടെ സോങ്സ് എല്ലാം എല്ലാവരും ഏറ്റെടുത്തതിലും അതിനെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും റിപ്പീറ്റ് മോഡലിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ബഹ്റിനിൽ തന്നെ ഞങ്ങൾ കുറെ ലാൽ സാറിൻ്റെ എല്ലാ ഫാൻസും ബഹ്റിനിലുള്ള പ്രത്യേകമായിട്ട് അവർക്ക് വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. അവർ ഞങ്ങളെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, പേഴ്സണലി വിളിച്ച് ഞങ്ങൾ അഭിനന്ദിച്ചവരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഫോർ മ്യൂസിക്സിന്റെ ഓണാശംസകൾ നേരുന്നു. അപ്പോ ഈ ഓണം ലാലേട്ടന്റെ ഒപ്പം.
മിന്നി മിന്നി തേടുന്നതാരേ മരുമോ ചാരേ നിന്നെ ചെന്നു.